ഇന്ന് നമ്മൾ കേരളത്തിലെ ഒരു 5-star ഹോട്ടൽ മൊത്തം അർഹതപ്പെട്ട അധ്വാനിക്കുന്ന പാവപ്പെട്ട ആൾക്കാരെ കൊണ്ട് നിറച്ചു. സംഭവം എന്താണെന്നറിയണമെങ്കിൽ നമ്മൾ കുറച്ച് ആഴ്ചകൾ പുറയിലോട്ട് പോകണം. ബിഹൈൻഡ് ഫുഡ് ഇന്റർവ്യൂവിന്റെ ഭാഗമായി കണ്ടെത്തിയതാണ് ഈ ഒരു ചേട്ടൻ. ചേട്ടന് വിശക്കുന്നു, കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ചിക്കൻ. നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. കൊച്ചിയിൽ തന്നെ ഒരു 5-star ഹോട്ടലായ ലേ മെറിഡിയിൽ പോയി ചേട്ടന്റെ ഒരു ആഗ്രഹം പ്രകാരം ചേട്ടൻ ആവശ്യമുള്ളത് എല്ലാം തന്നെ നമ്മൾ വാങ്ങിക്കൊടുത്തു. വയറ് മാത്രമല്ല, നമ്മൾ ചേട്ടന്റെ മനസ്സും കൂടി നിറച്ചാണ് വിട്ടത്. ചേട്ടന്റെ ഈ ഒരു സന്തോഷം കണ്ടപ്പോൾ സ്വർഗം കിട്ടിയ ഒരു ഫീൽ. ഇതേ ആഗ്രഹമായി എത്ര പേര് നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. ഇതേപോലെ വലിയ വലിയ ഹോട്ടലിൽ കയറാനും കഴിക്കാനും ഇതിന്റെ ഉള്ളിൽ എന്താണെന്നറിയാനും കാണാനും ആരാഗ്രഹിക്കാതെ. മൂന്ന് മണിയാകുമ്പോ ഞങ്ങൾ എണീക്കും. മൂന്ന് മണിയാക്കാകുമ്പോ പിള്ളേരൊക്കെ ഭയങ്കര ശല്യം, ഒരു 500 പട്ടികളുണ്ട്. അത് വന്ന് കടിച്ചാ പോലും ഞങ്ങൾ അറിയില്ല. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവരെ രാജാവിനെ പോലെ വാഴിക്കാൻ. ഞാൻ എന്റെ സുഹൃത്തും യൂട്യൂബറുമായ ഡി ദ ട്രാവലർ കൂടി ഹോട്ടൽസിന്റെ റിസർച്ച് ആരംഭിച്ചു. പക്ഷേ അത് നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ലായിരുന്നു. ഒടുവിൽ ഞങ്ങൾ വന്നെത്തിയത് ദ കിങ് ഓഫ് ലക്ഷറി ഗ്രാൻഡ് ഹയാത്തിന്റെ മുൻപിൽ. ഇവിടെ തൂണിലും തുരുമ്പിലും വരെ ലക്ഷറിയാണ്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഓൾറെഡി റിജക്ഷൻ കിട്ടി. ഇതാണെങ്കിൽ ലക്ഷറിയുടെ അങ്ങേയറ്റം. നമുക്ക് ഒരു കപ്പ് കാപ്പി വാങ്ങണമെങ്കിൽ തന്നെ നമ്മുടെ ചീട്ട് കയറും. പിന്നെയാണ് ഇത്രയും പേർക്ക് ഫുഡ്. നീ വന്നേ, നമുക്ക് വേറെ സ്ഥലം നോക്കാം. ഡി പറയുന്നതിലും കാര്യമുണ്ട്. എക്സ്പെൻസീവ് ആണെങ്കിൽ തന്നെ കൊടുക്കുവാണെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കണം. നിനക്കൊരു കാര്യം അറിയോ, ഈ നാട് നന്നാവത്തില്ല. എല്ലാവർക്കും അവരുടേതായ റെപ്യൂട്ടേഷനും സ്റ്റാൻഡേർഡും എന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണല്ലോ പറയണേ. ഹലോ, ഗ്രാൻഡ് ഹയാത്ത്. ഞാൻ ചെറിയൊരു യൂട്യൂബറാണ്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി 1 million അടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു ബുഫയും പിന്നെ ഒരു കേക്ക് കട്ടിങ്. അപ്പം നീ വേഗം പോയി ഒരു കേക്ക് അങ്ങ് സെറ്റ് ആക്ക്. വലുത് തന്നെ വേണം, വലുത്. സൗണ്ട് മൊത്തം ആളുങ്ക இருக்கலாம். ஆனா ஆடியன்ஸ் எல்லாரும் ஒருத்தனை மட்டும் தான் பாப்பாங்க. கேள்விப்பட்டிருக்கியா? ஆட்ட நாயகன். താഴെ അവർ സെക്യൂരിറ്റി ചെക്കിങ്ങും രജിസ്ട്രേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കിഡിലൻ ഇൻഫർമേഷൻ ഞാൻ തരാം. എൻട്രി എലിവേറ്റിൻ്റെ കോഡിംഗ് പ്രോഗ്രാം കുറിച്ച് നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ജോബ് ഓറിയൻറ്റഡ് കോഡിംഗ് പ്രോഗ്രാമാണ്, അതും മലയാളത്തിൽ. 100% ഗ്യാരണ്ടീഡ് ഇന്റേൺഷിപ്പ് ആൻഡ് ലൈഫ് ടൈം പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്. ഗൂഗിൾ, സാംസങ് ടെസ്ല പോലുള്ള കമ്പനികളിലെ ടോപ്പ് മെന്റേഴ്സിനൊപ്പം മൾട്ടി നാഷണൽ കമ്പനികളിൽ ലക്ഷങ്ങൾ സാലറിയുള്ള ജോലിക്കായി നിങ്ങൾക്കും തയ്യാറെടുക്കാം. എൻട്രി എലിവേറ്റ് കോഴ്സിനെ കുറിച്ച് അറിയുന്നതിനും അതിൻ്റെ ഭാഗമാകുന്നതിനും ഇപ്പോൾ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനും കമന്റിലും പിൻ ചെയ്ത ലിങ്ക് ക്ലിക്ക് ചെയ്യും. അങ്ങനെ കാശുകാർ സെലിബ്രിറ്റീസ് ഒക്കെ ഇരിക്കുന്ന ഈ ഒരു ഹോട്ടൽ ആൻഡ് ചെയറിൽ ഇന്ന് പാവപ്പെട്ടവരിയിരിക്കുന്നു. അങ്ങനെ വരി വരിയായിട്ട് ഓരോന്ന് വന്നുകൊണ്ട്. ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും സന്തോഷം. ഇവരുടെ സന്തോഷം എനിക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ. ഇവരുടെയൊക്കെ സന്തോഷം കാണുമ്പോഴത്തേക്കും എനിക്ക് ഒന്നും തന്നെ കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ എല്ലാം തന്നെ കണ്ട് ആസ്വദിച്ചിരുന്നു. ശരി പറഞ്ഞ സുഹൃത്തുക്കളെ, ഇതല്ലേ യഥാർത്ഥ സന്തോഷം? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഭക്ഷണം കഴിക്കാതെയും നമുക്ക് മനസ്സും വയറും നിറയും. എന്താ അതിശയം? ഒരതിശയമില്ല. അങ്ങനെ നമ്മൾ ഒഫീഷ്യലായിട്ട് എല്ലാവരും കൂടി ചേർന്ന് 1 million സെലിബ്രേറ്റ് ചെയ്തു. എല്ലാവരും തന്നെ ഹാപ്പി. ഇതെല്ലാം നേരിട്ട് കണ്ട ഞാനോ ഡബിൾ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ അടുത്ത പ്രോജക്റ്റും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്.
ട്വിസ്റ്റ് ഇല്ലാണ്ട് എന്തിനിക് വ്ളോഗ്സ് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഈ ഒരു ഒറ്റ ഫൈവ് സ്റ്റാർ ഹോട്ടൽ നമുക്ക് നടത്തിയെടുക്കാൻ ചിലവായത് 3 ആഴ്ച. എന്നാൽ കൂടി നമ്മുടെ ദൗത്യം ഇവിടം കൊണ്ട് അവസാനിക്കും. ഇത് ഇവിടം മാത്രമല്ല, കേരളത്തിൽ ഒട്ടുമിക്ക ലക്ഷറി ഹോട്ടൽസിലും നമ്മൾ നടത്തും. കായംകുളത്ത് നമ്മുടെ സുജിത്തേട്ടൻ നടത്തി. കോട്ടയത്ത് നമ്മുടെ ഡിച്ചു നടത്തി. തീരുന്നില്ല. ഇതിനോടൊപ്പം കുറച്ച് നാൾ ഭക്ഷണത്തിനുള്ള നമ്മളാൽ കഴിയുന്ന ഒരു സാമ്പത്തിക സഹായം കൂടി നമ്മൾ നൽകി. ഇവിടെ വന്നേൽ വലിയ ഭാഗ്യാട്ടാ. ഞാൻ വേറെ എന്ത് പറയാനാണ്, ജീവിതത്തിൽ എപ്പോഴും ഇതേപോലെ കാണാൻ സാധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു. അയ്യോ, അതൊന്നും വേണ്ട. ഇനി എന്റെ ജീവിതത്തിൽ ഇത് നടക്കുമെന്ന് അറിയില്ല. നടക്കും, നടക്കും. തീർന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്. വന്ന അമ്മമാർക്ക് നമ്മൾ ടെന്റുകൾ കൊടുത്തു. അർഹതപ്പെട്ട അമ്മമാർക്ക് ഇനി ഭയമില്ലാതെ മഴയോ പാമ്പിനെയോ പട്ടികളെയോ പേടിക്കാതെ സമാധാനത്തോടെ എവിടെ വേണമെങ്കിലും ഉറങ്ങാം. അവരുടെ എന്ന് പറയാൻ അവരുടെ സ്വന്തം വീട്. സംഗതി കളറായില്ലേ? കളർ മൊത്തം നിന്റെ ചാനലിൽ നടക്കുന്ന എന്തോ സ്മാർട്ട് വാച്ച് ഗീവ് അവേയോ എന്തൊക്കെ നടക്കുന്നില്ലേ? ഡി ദ ട്രാവലർ കേരങ്ങ് മിന്നിച്ചു.